അരിമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികളുടെ രചനകൾ പുസ്തക രൂപത്തിലൊരുക്കി പുതിയ തുമ്പപ്പൂ പത്രിക പ്രകാശിതമായി. 40 കുട്ടികളുടെ ഭാവനയിൽ വിടർന്ന കഥകളും കവിതകളും കൊണ്ട് ബാല്യ കൗതുകങ്ങളുടെ ഹൃദ്യതയാർന്ന വായനാനുഭവമാവുകയാണ് തുമ്പപ്പൂ. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ രചനകൾ ഉൾപ്പെടുത്തിയുള്ള തുമ്പപ്പൂ പത്രിക 2007 അരിമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ആദ്യമായി പുറത്തിറക്കുന്നത്. ആദ്യ വർഷം 3 ലക്കം വരെ പുറത്തിറങ്ങിയ തുമ്പപ്പൂ കോവിഡിന് ശേഷം വർഷത്തിലൊരിക്കലാണ് പ്രസിദ്ധീകരിക്കുന്നത്. തുമ്പപ്പൂവിൻ്റെ 28-ാമത് ലക്കമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. കുട്ടികൾക്ക് എഴുതാനായിട്ടുള്ള ശില്പശാലകൾ നടത്താറുണ്ട്. പ്രമുഖരായ സാഹിത്യകാരന്മാർ അതിൽ പങ്കെടുത്തു വരുന്നു. അതിൻ്റെ ഒരു ഉൽപ്പന്നം കൂടിയാണ് നമ്മുടെ തുമ്പപ്പൂവിലെ രചനകൾ. കഥ, കവിത, ചിത്രരചന, യാത്രാവിവരണം, പുസ്തക നിരൂപണം, ശാസ്ത്രലേഖനങ്ങൾ തുടങ്ങിയവയാണ് തുമ്പപ്പൂവിൻ്റെ ഉള്ളടക്കം. ഓരോ പുസ്തകവും പുറത്തിറക്കുന്നതിന് മുൻപ് വിദ്യാലയത്തിൽ വെച്ച് 2 തവണയെങ്കിലും കുട്ടികൾക്കായി എഴുത്ത് ശില്പശാലകൾ സംഘടിപ്പിക്കും. ഇതിൽ നിന്നുള്ള മികച്ച രചനകൾ ഉൾപ്പെടുത്തിയാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനായി കുട്ടികളും അധ്യാപകരും ചേർന്നുള്ള എഡിറ്റോറിയൽ ബോർഡ് ഉണ്ട്. ഇത്തവണത്തെ തുമ്പപ്പൂവിൻ്റെ എഡിറ്റർ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അതിഥി ആയിരുന്നു. കുട്ടികളുടെ ഭാവനയും സർഗാത്മകതയും വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും എന്നും നമ്മുടെ തുമ്പപ്പൂ മുന്നിൽ തന്നെയാണ്. മറ്റൊരു സ്കൂളിലും ഇത്തരം വ്യത്യസ്തമായ പ്രവർത്തനമില്ല എന്നത് നമ്മുടെ സ്കൂൾ വിദ്യാലയത്തിന് കൂടുതൽ മാറ്റു കൂട്ടുന്നുണ്ട്. 28-ാമത്തെ ലക്കം 2007 മുതൽ 2024 28-ാം ലക്കം വരെ എത്തി നിൽക്കുന്നതിൽ അഭിമാനം തോന്നുന്നു. പുസ്തകം അച്ചടിക്കാനും മറ്റുമുള്ള സാമ്പത്തിക സഹായം അരിമ്പൂർ പഞ്ചായത്തിൻ്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നൽകി വരുന്നത്. മുൻലക്കങ്ങളിലെ തെരഞ്ഞെടുത്ത സൃഷ്ടികൾ ഉൾക്കൊള്ളിച്ച് തുമ്പപ്പൂക്കൾ എന്ന മറ്റൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുമ്പപ്പൂ പത്രികയുടെ പ്രകാശനം കവി ഡോക്ടർ സി രാവുണ്ണിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ നിർവഹിച്ചു. പ്രധാനാധ്യാപിക പി വി ഗിരിജ, അധ്യാപകരായ ശുഭം, ഷൈജു, അന്നു പോൾ, സുനിത, ബിന്ദു, അനു, മീന തുടങ്ങിയവരാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നത്. TCV News, തൃശ്ശൂർ.